നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കായലിൻ്റെയും കടലിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഞങ്ങളിങ്ങനെ വെറുതെ രസത്തിന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ എടുക്കുന്ന ചെറിയ ചെറിയ വീഡിയോകളാണ് ഇപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കൊരു കാഴ്ചയ്ക്കൊരു രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള വിഷയം ഇതുമായി ബന്ധപ്പെട്ടിട്ടൊന്നും ഉള്ള വിഷയമല്ല. എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഈയിടെ അടുത്തിടയിൽ ഒമാനിൽ നിന്ന് ലീവിന് നാട്ടിൽ വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വിഷമകരമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉണർത്തുന്നത്. അപ്പോൾ അത് ഒരു വോയിസ് മെസ്സേജായി ഇടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു സീനറി ഇങ്ങനെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളത് കേട്ടോട്ടെ എന്ന് ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അതായത് 10/3/2019 എൻ്റെ ഒരു സുഹൃത്ത് ഒമാനിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വന്നു. ഒമാനിൽ നിന്ന് സാധാരണ നിലയിൽ നാട്ടിലേക്ക് വരുമ്പോൾ 6 മാസത്തെ ലീവാണ്. 6 മാസത്തെ വിസ കാലാവധിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തുന്നത്. 6 മാസത്തിനുള്ളിൽ എന്നെങ്കിലും ഒരു ദിവസം കൃത്യമായി അവിടെ ഇറങ്ങിയാൽ മതി, അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. എന്തായാലും അദ്ദേഹം ഇവിടെ എത്തി, ഇവിടെ വന്നു 7/9, അതായത് 10/3/2019 ഇവിടെ ഇറങ്ങി 7/9/2016 തികയുന്നതിന് 3 ദിവസം മുമ്പ് അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ ശ്രമിച്ചു. തിരുവനന്തപുരം എയർപോർട്ട് വഴി അദ്ദേഹം യാത്ര ചെയ്തു. ഒമാനിൽ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പത്താക്ക അവിടെ ഇട്ട് നോക്കിയപ്പോൾ ആ പത്താക്ക വർക്കാവുന്നില്ല. 3 ദിവസം ബാക്കി നിൽക്കുക തന്നെ വർക്കാവുന്നില്ല. അങ്ങനെ അവിടെ ഓഫീസർമാരെ കണ്ടു, അവർ പിന്നെ അത് ക്ലിയർ ചെയ്തു, അദ്ദേഹത്തിനെ പുറത്തിറക്കി വിട്ടു. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള വിഷയം. രണ്ടാമത് മറ്റൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തന്നെയാണ്, അവർ അടുത്തടുത്താണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹവും അവിടെ ജോലി ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ 6 മാസത്തെ ലീവിന് അദ്ദേഹം 21/3/2019 ഒമാനിൽ നിന്ന് ലീവിന് നാട്ടിൽ വന്നു. ഒരു സഹോദരൻ, ആ സഹോദരൻ ഇവിടെ വന്ന് 18/9/2019, അതും 3 ദിവസം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹവും തിരിച്ചു പോകാനായി ടിക്കറ്റ് എടുത്തു. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു ടിക്കറ്റ്. അന്ന് പോകാനായി ഇവിടെ നിന്ന് ഇറങ്ങി യാത്ര ചോദിച്ചു. 22,500 രൂപയ്ക്ക് ടിക്കറ്റും എടുത്ത് ഇവിടെ നിന്ന്, ടിക്കറ്റ് ചാർജ് കൂടുതലുള്ള സമയമാണ്, ഇവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ ഇറങ്ങി. അവിടെ ചെന്നു, എയർപോർട്ടിനുള്ളിൽ കടന്നു, അദ്ദേഹം പാസ്പോർട്ടും ടിക്കറ്റും അവിടെ കൊടുത്തു. അവരത് പരിശോധിച്ചിട്ട് പറഞ്ഞു വിസ ക്യാൻസലായിപ്പോയി. 3 ദിവസം ബാക്കിയുള്ള ഒരു സഹോദരൻ ഗൾഫിലേക്ക് യാത്ര ചെയ്തു, ഒമാനിലേക്ക് തന്നെ യാത്ര ചെയ്തു, മറ്റേ സഹോദരൻ്റെ വിസ ക്യാൻസലായിപ്പോയി. എന്താണ് കാരണമെന്നറിയില്ല. ഇനി ഇവർ പറഞ്ഞതാണോ യഥാർത്ഥത്തിൽ ക്യാൻസലായതാണോ, എന്തായാലും 3 ദിവസം ബാക്കി ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. ഓഫീസർമാരുടെയൊക്കെ കാല് പിടിച്ച് നോക്കിയിട്ടും ഒരു കാരണവശാലും കയറ്റി വിട്ടില്ല. അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലേക്ക് തന്നെ, വീട്ടിലേക്ക് തന്നെ പറഞ്ഞ് അയക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട വസ്തുത, ചിലപ്പോൾ മനുഷ്യത്വപരമായ സമീപനമുള്ള ഓഫീസർമാരുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് പിന്നെ ഒരു അനുകൂല നിലപാടെടുത്ത് കയറ്റി വിടാൻ പറ്റിയെന്നിരിക്കും. ഒരുപക്ഷെ അവിടെ ഇറങ്ങിയാൽ 2-3 ദിവസം വ്യത്യാസത്തിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ അവിടെ നിന്ന് വരാനും പറ്റിയെന്നിരിക്കും. എന്തായാലും ശരി തന്നെ, അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ഡേറ്റ് തീർന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വിടുകയായിരുന്നു, തിരിച്ചു വിടുകയായിരുന്നു. എന്തായാലും പ്രിയ സഹോദരങ്ങളെ, ഗൾഫിൽ നിന്നും ലീവിന് നാട്ടിലേക്ക് വരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, 10 ദിവസമെങ്കിലും ബാക്കി നിൽക്കുന്ന നിന്നതിന് ശേഷം മാത്രമേ, ബാക്കി നിൽക്കുന്ന ബാക്കി ലീവ് 10 ദിവസമെങ്കിലും മുമ്പേ, ലീവ് തീരുന്നതിന് 10 ദിവസമെങ്കിലും മുൻപേ ഇവിടെ നിന്നും എയർപോർട്ടിലെത്തി പിന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ അറബ് മാസവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കണക്കുകൾ കൂട്ടുമ്പോൾ 1, 2, 3 ദിവസത്തെ വ്യത്യാസങ്ങൾ വരും. ആ ദിവസവും ചിലപ്പം അറബ് കൺട്രികൾ പരിഗണിക്കാറുണ്ട്. എല്ലാ അറബ് കൺട്രികളും അങ്ങനെ പരിഗണിക്കാറില്ലെങ്കിലും ചില അറബ് കൺട്രികൾ അങ്ങനെ പരിഗണിക്കാറുണ്ട്.
അപ്പോൾ അത് എന്തായാലും ആദ്യത്തെ സഹോദരൻ പോയ സ്ഥിതിക്ക് 3 ദിവസത്തെ വ്യത്യാസത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് പോകാമായിരുന്നു, ഇവർ കയറ്റി വിട്ടിരുന്നുവെങ്കിൽ. പക്ഷേ അവിടെ ചെന്നാൽ ഒരു പക്ഷേ അവരവിടെ ഇറക്കിയില്ലെങ്കിൽ ഇവിടുന്ന് കയറ്റി വിട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാണ് അവർ മനഃപൂർവ്വം കയറ്റി വിടാഞ്ഞത്. എന്തായാലും നല്ല ഓഫീസർമാരായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഇവിടുന്ന് കടമൊക്കെ വാങ്ങി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വളരെ സന്തോഷത്തോടുകൂടി പോയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഇങ്ങനൊരവസ്ഥ വന്നു. വളരെ വിഷമകരമായ അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റേത്. എന്തായാലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ലീവ് തീരുന്നതിന് 10 ദിവസം മുമ്പെങ്കിലും ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ എല്ലാവരും ഇതൊരനുഭവമായി കണക്കുകൂട്ടി, ഇതൊരറിയിപ്പായി കണക്കുകൂട്ടി എല്ലാവരും 10 ദിവസം മുമ്പെങ്കിലും തിരിച്ചു പോകാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഓഫീസർമാരുടെ പ്രശ്നം കൊണ്ടോ അതല്ലെങ്കിൽ അവിടുത്തെ ദിവസത്തിൻ്റെ പ്രശ്നം കൊണ്ടോ ഒരുപക്ഷെ പോകാൻ പറ്റാത്തൊരവസ്ഥ വരും എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.